അതിന്റെ ഭാഗമായി തന്നെ എം എസ് എം കേരള നടത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ പരീക്ഷ, ഖുർആൻ വിജ്ഞാന ക്യു വി പി എന്ന പേരിൽ നടത്തുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നവരായിരിക്കും. അതിന്റെ അവസാന അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. അവസാന ഭാഗത്ത് എന്ന് പറയുമ്പോ ഇതാ നാളെ എക്സാം ആണ്. നാളെ നമ്മൾ എക്സാം സെന്ററുകളിലേക്ക് പോവാണ്. കുറെ കുറച്ച് അധിക ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ അവസാനത്തെ ദിവസം ആണ് ഇന്ന്. അപ്പോ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരുപാട് ടിപ്സ് പറഞ്ഞു തരുന്നതിനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു തരുന്നതിനോ അർത്ഥമല്ല. കാരണം അതിന്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് പഠിച്ചത് എത്രമാത്രം ആയി എന്ന് നോക്കുകയാണ്. എത്രമാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് എത്രമാത്രം ഖുർആനിലെ രണ്ട് സൂറത്തുകളാണ്, സൂറത്ത് സ്വാദും സുമറും. അതില് കഴിഞ്ഞ ദിവസം നമ്മള് എടുത്ത ഭാഗം സൂറത്ത് സ്വാദാണ്. സൂറത്ത് സ്വാദിലെ വളരെ കുറച്ച് ഭാഗങ്ങൾ ടച്ച് ചെയ്ത് പോയി. നമുക്കറിയാം കുറച്ച് ഭാഗങ്ങളെ ഈ ഒരു സമയത്തിന്റെ ഒരു പരിമിതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങനെ ചെയ്തു. ഇനി സൂറത്ത് സുമറിലും ഇതേപോലെ നമുക്കിങ്ങനെ മുകളിലൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പോ സൂറത്ത് സുമറില് നമുക്ക് എന്തൊക്കെ ഭാഗങ്ങൾ വരാം, അതേപോലെ നമുക്കത് എത്രമാത്രം അറിയാം, അങ്ങനെ കുറെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇൻഷാല്ലാ നമ്മൾ അവസാനം വരെ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് സൂറത്തുസ്സുമറില് നോക്കൂ. നിങ്ങൾ എല്ലാവരും അതില് ഏകദേശം പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. അതേപോലെ തന്നെ സൂറത്തുസ്സുമറ് ഇവിടെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നോക്കി, അവസാനമായിട്ട് ഒന്നും കൂടി നോക്കി സെഷൻ എടുക്കാണ്. അല്ലാതെ ഞാൻ അതിലുള്ള ആഗ്രഹണ്യനല്ല. അപ്പൊ നിങ്ങള് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉടനെ അത് ഉടനെ തന്നെ ഇവിടെ മെസ്സേജ് ബോക്സിൽ പിന്നെ ആക്കരുത്. ഉടനെ തന്നെ മെസ്സേജ് ബോക്സിലോ വോയിസോ അയച്ച് മറുപടി തരണം. കാരണം ഞാനത് മിസ്റ്റേക്ക് ആയിട്ട് പറയുന്നത് ഇത്രയും ആളുകൾ കേട്ട് അത് മനസ്സിലാക്കി പോകുമ്പോ അതിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് തെറ്റാണ്. അപ്പൊ ഇപ്പൊ അതേ സമയത്ത് തന്നെ അത് റെക്ടിഫൈ ചെയ്ത് എഡിറ്റ് ചെയ്ത് പോയാല് അത് നല്ലതായിരിക്കും വിചാരിച്ചിട്ടാണ് അത് ആദ്യം തന്നെ സൂചിപ്പിച്ചത്. ഇൻഷാല്ലാ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. അതില് ഒന്നാമതായിട്ട് കാണുന്നത് നമുക്ക് ബേസിക് ആയിട്ട് സൂറത്തിനെ കുറിച്ച് അറിയണമെന്നുള്ളതാണ്. സൂറത്ത് ഒരു സൂറത്ത് ആ സൂറത്തുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്തായാലും സ്വാഭാവിക ചോദിക്കും. അതായത് ചോദ്യകർത്താവ് അങ്ങനെ കുറെ ലക്ഷ്യം ചോദ്യങ്ങൾ മുന്നിലുണ്ടാവും. അപ്പോ അതില് ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് ചോദ്യങ്ങൾ, സൂറത്ത് എത്രാമത്തെ സൂറത്താണ്. ഇതിന് മറുപടി ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അങ്ങനെ അയക്കാൻ പറ്റും. അതായത് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുമ്പോ എല്ലാവരും വോയിസ് ഓൺ ആക്കി അതിന് മറുപടി തരിക എന്നുള്ളത് ചിലപ്പോ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ അത് ബാധിക്കും. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കാവുന്നവർക്ക് അയക്കാം. ഇല്ലെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരം അങ്ങനെ പറഞ്ഞു പോകട്ടോ. ഇൻഷാല്ലാ എന്തായാലും അതായത് ഷറയ്യ കുറെ പേര് അയച്ചിട്ടുണ്ട്. 39-ാമത്തെ സൂറത്താണ്. അപ്പൊ നമ്മള് 39-ാമത്തെ സൂറത്താണ് സൂറത്തുസ്സുമറ്. അപ്പൊ ഇതിന്റെ തൊട്ടു മുമ്പത്തെ സൂറത്താണ് നമുക്ക് രണ്ടാമത് പഠിക്കാനുണ്ടായിരുന്നത്, അല്ലെ ആദ്യം പഠിച്ചത് അതാണ് സൂറത്ത് സ്വാദ്. അപ്പൊ ഏതായിരിക്കും? 38-ാമത്തെ സൂറത്തായിരിക്കും. 38-39 സൂറത്തുകളാണ് നമ്മൾ ഖുർആൻ വിജ്ഞാന പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. ഏതായാലും അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഇത് മക്കയിൽ അവതരിപ്പിച്ചതാണോ മദീനയിൽ അവതരിപ്പിച്ചതാണോ? സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു ചോദ്യമാണ്, മക്കയിൽ അവതരിപ്പിച്ചതാണോ മദീനയിൽ അവതരിപ്പിച്ചതാണോ? അപ്പോ അതിനും നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പേര് മക്ക എന്ന് പറയുന്നുണ്ട്. യെസ്, മക്കയിൽ അവതരിപ്പിച്ച സൂറത്താണ് സൂറത്തുസ്സുമറ്. അത് രസകരമായ കാര്യം എന്ന് വെച്ചാല് സ്വാദും മക്കയിൽ അവതരിപ്പിച്ച തന്നെയാണ്. അപ്പൊ നിങ്ങള് കൺഫ്യൂഷൻ അഴിക്കേണ്ട ആവശ്യമില്ല. ഏത് മക്കയിൽ മദീനയിൽ, നിങ്ങൾക്ക് ചോദിക്കുന്നത് രണ്ട് സൂറത്തുകളെ കുറിച്ചായിരിക്കും. ആ രണ്ട് സൂറത്തുകളും മക്കയിൽ അവതരിപ്പിച്ച സൂറത്തുകളാണ്. ഇനി നോക്കൂ, മക്കയിൽ അവതരിപ്പിച്ച സൂറത്താണ് സൂറത്തുസ്സുമറ്. ഇനി എത്ര ആയത്തുകൾ ഉണ്ട് എന്നുള്ളത് ചോദിക്കാം. അപ്പൊ നമുക്ക് എന്താ പറയാ, രണ്ട് സൂറത്തുകളാണ്. കഴിഞ്ഞ സൂറത്തിൽ 88 ആയത്തുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 88 ഈ സൂറത്തിൽ എല്ലാവരും ടൈപ്പ് ചെയ്യുന്നുണ്ട് മാഷാല്ലാ. അപ്പോ 75 ആയത്താണ് നമുക്ക് സൂറത്തിലുള്ളത്. 75 ആയത്താണ് സൂറത്തിലുള്ളത്.
പിന്നെ വളരെ ബേസിക് ആയി ചോദിക്കാവുന്നതാണ്, സൂറത്ത് സുമർ എന്നാണ് പേര്. അപ്പൊ സുമർ എന്ന വാക്കിന്റെ അർത്ഥം ചോദിക്കാം. സുമർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സുമർ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ സുമർ എന്ന വാക്കിന്റെ അർത്ഥം അതും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സുമർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൂട്ടങ്ങൾ എന്നാണ്, കൂട്ടങ്ങൾ എന്നാണ്. ഇനി ഇതിൽ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏത് ജുസിലൊക്കെയാണ് ഉൾപ്പെടുക എന്നുള്ളതൊക്കെ ഇപ്പൊ ചോദിക്കാം. ഏത് ജുസിലാണ് ഉൾപ്പെടാൻ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. 23-24 ജുസുകളിലാണ് എന്ത് സൂറത്തു സുമർ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ബേസിക് ആയിട്ട് നമുക്ക് സൂറത്തിനെ കുറിച്ച് പഠിക്കാവുന്ന കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ പഠിച്ചു വെക്കണം. അതാണ് ഒന്നാമത് നമുക്ക് ഈ സൂറത്തിനെ കുറിച്ച് പറയാനായി ഒന്നാമതല്ലേ. ഇനിയുള്ളത് ഈ സൂറത്തിലേക്ക് പോകുമ്പോ കഴിഞ്ഞ സൂറത്ത് പോലെ നമുക്ക് കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ആദ്യം ഒരു സ്ട്രക്ചർ പറഞ്ഞിട്ടാണ് നമ്മൾ ആ സ്ട്രക്ചറിനനുസരിച്ചാണ് പോയത്. ഇത്ര ആയത്തുകൾ വരെ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഭാഗം ഇന്ന ഒരു പ്രവാചകനെ കുറിച്ചായിരിക്കും. അപ്പൊ നമുക്കറിയാം ആ പ്രവാചകനെ കുറിച്ച് അവസാനിക്കുന്നത് വരെ ആ പ്രവാചകന്റെ ഒരു ഭാഗമാണ്, പിന്നെ പിന്നെ വേറെ പ്രവാചകനായി. അപ്പോ ഒരു ഒരു നിശ്ചിത പാർട്ട് പാർട്ട് പാർട്ടാക്കി നമുക്ക് കഴിഞ്ഞ സൂറത്തിനെ മാറ്റാൻ സാധിച്ചിരുന്നു. പക്ഷെ നമുക്ക് ഈ സൂറത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമായിട്ടും തൗഹീദിൽ അധിഷ്ഠിതമായിട്ട് അള്ളാഹുവിന്റെ പരലോകത്തില് അള്ളാഹു നൽകുന്ന സ്വർഗത്തിനും നരകത്തിനും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നൽകാനിരിക്കുന്ന അത് വിശ്വസിക്കുന്നവർക്ക് നൽകാനിരിക്കുന്നതും അവിശ്വസിക്കുന്നവർക്ക് നൽകാനിരിക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള അത് അത് ഫിക്സഡ് ആയിട്ട് പല പല രീതിയിൽ കൊടുത്തിട്ടുള്ള ഒരു സൂറത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാഗങ്ങളായി പഠിക്കുക എന്നുള്ളതിനേക്കാൾ അത് എന്താ ഓരോ ആയത്തുകളിലൂടെ തന്നെ നമുക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഓരോ ആയത്തുകളിലൂടെ തന്നെയാവും പോകും. നിങ്ങൾ ഭാഗങ്ങളായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഓരോ ആയത്തുകളിലൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പോവായിരിക്കും നല്ലത്. പക്ഷെ നമുക്ക് ഒരു വളരെ ചുരുങ്ങിയ സമയമാണുള്ളത്. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് നോക്കാം. ഇതില് ഈ സൂറത്തിലെ ഇപ്പോ ഞാനൊരു ഒരു ചോദ്യം കേട്ടോ, നമുക്ക് ഇങ്ങനെ ചോദ്യങ്ങളിലൂടെ പോകാം. ചോദ്യം, നഫ്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്തെല്ലാം എന്നുള്ളത് നമ്മുടെ നമ്മുടെ വിശദീകരണത്തിൽ ആദ്യമായിട്ട് വരുന്ന ചോദ്യത്തിന് ചാൻസ് ഉള്ള ഒന്നാണ്. നഫ്സ് എന്ന വാക്കിന്റെ അർത്ഥങ്ങൾ എന്തെങ്കിലും, അതില് ഒരുപാട് കാര്യങ്ങൾ നഫ്സ് എന്ന വാക്കിന്റെ അർത്ഥങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നോക്കൂ ഇവിടെ വിശദീകരണത്തില് ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, ജീവൻ ശ്രദ്ധിക്കണം. നമ്മൾ ഇത് ഇതൊരു റിവിഷൻ ആണ് കേട്ടോ, റിവിഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ഒരു ഒരു ആ തരത്തിൽ എടുക്കണം. നമ്മൾ ഒന്നുകൂടി പഠിച്ചൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കാം, നിങ്ങളുടെ മുമ്പിൽ തഫ്സീർ ഉണ്ടായിക്കോട്ടെ, ആ രീതിയിൽ എന്ത് ചെയ്യാം മുന്നോട്ട് പോവാം. ഒന്ന്, ജീവൻ, ആത്മാവ്, മനസ്സ്, കണ്ണ്, ശരീരം, ദേഹം, സ്വയം, അതായത് നമ്മൾ സ്വയം ആൾ, മഹത്വം, യോഗ്യത, ഇതൊക്കെ ഓപ്ഷനിൽ ഏതെങ്കിലും ആയിട്ട് വരും. നമുക്ക് ചാൻസ് ഉണ്ട്, അതായത് ഒരു ക്വസ്റ്റ്യന് ചാൻസ് ഉള്ള ഒന്നാണത്. നഫ്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ക്വസ്റ്റ്യന് ചാൻസ് ഉള്ള ഒന്നാണ്. നഫ്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ക്വസ്റ്റ്യന് ചാൻസ് ഉള്ള ഒന്നാണ്. അപ്പൊ ഇതില് നമ്മുടെ തഫ്സീറിൽ നമുക്ക് തന്നിട്ടുള്ളതില് 1, 2, 3, 4, 5, 6, 7, 8, 9 ഓപ്ഷൻസ് ആണ്. ഈ 9 ഓപ്ഷൻസും നമ്മൾ ഈ ഓപ്ഷൻസിലുള്ളത് ഏതൊക്കെയെന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഏകദേശം നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമുള്ളൂ ഓപ്ഷൻ ഇല്ലാത്തത്, ഇതിൽ പെടാത്തത്, നഫ്സിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ ഇത് ജീവൻ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കി പോവാട്ടോ. ജീവൻ, ആത്മാവ്, മനസ്സ്, കണ്ണ്, ശരീരം, ദേഹം, താൻ അല്ലെ സ്വയം ആൾ, മഹത്വം, യോഗ്യത, ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കുവാട്ടോ. നിങ്ങൾ കിട്ടുമോ നോക്കിയാൽ മതി. നഫ്സുൻ വാഹിദ, ഇതാരെയാണ് ഉദ്ദേശിച്ചത്? നഫ്സുൻ വാഹിദ, അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നഫ്സുൻ വാഹിദ എന്നുള്ളത് ആരെയാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഉത്തരം എന്താണ്? മനുഷ്യപിതാവായിട്ടുള്ള ആദം നബി അലൈഹിസ്സലാമിനെയാണ് നഫ്സുൻ വാഹിദ എന്ന് ഉദ്ദേശിച്ചുള്ളത്. ആദം നബി അലൈഹിസ്സലാമിനെ നഫ്സുൻ വാഹിദ, ഇതാണ് ആദ്യത്തെ ആ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒന്ന്. അതാണ് എന്താണ് ഈ നഫ്സും നഫ്സുൻ വാഹിദയുമാണ് ചോദ്യം വരാനുള്ള ഏറ്റവും ചാൻസ് ഉള്ളത്. പിന്നെ അവിടെ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനും
വിശുദ്ധ ഖുർആനിന്റെ അള്ളാഹു തആല വിശുദ്ധ ഖുർആന്റെ സത്യതയും തൗഹീദും തമ്മിലുള്ള ബന്ധവും, പിന്നെ മുശ്രിക്കുകൾ അവരുടെ ന്യായീകരണം ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്. അപ്പോ ആ രീതിയിൽ എന്ത് ചെയ്യാം, ആ ഭാഗം എന്ത് ചെയ്യാം ക്ലിയർ ആക്കി പോവാ. പിന്നെ ഇവിടെ നോക്കുക, ഒരു ചോദ്യമാണിത്, ഒരു ചോദ്യമാണ്, ഒരു ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണോ, നഫ്സ് എന്ന വാക്കിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടാത്തത് ഏത്, നഫ്സ് എന്ന വാക്കിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടാത്തത് ഏത്. അപ്പൊ നേരത്തെ നമ്മള് ഒൻപത് കാര്യങ്ങൾ പഠിച്ചു. ഈ ഒൻപത് കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്ത ഒരാൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കറക്കി കുത്തുക എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് എന്ത് ചെയ്യും, കുത്തിപ്പോ. കാരണം എന്താ വെച്ചാല് ഇതിനൊക്കെ നമുക്ക് ആ അർത്ഥം കാണാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ്, അത് ആ അർത്ഥത്തിൽ കാണാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ്. ഞാനിങ്ങനെ സമയം തരുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിലൊന്ന് ആലോചിക്കട്ടെ വിചാരിച്ചിട്ടാണ് സമയം തരുന്നത്. നഫ്സ് എന്ന വാക്കിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടാത്തത് ഏത്, ഏതായിരുന്നു നേരത്തെ നമ്മൾ ഒൻപതെണ്ണം പറഞ്ഞു. ആ ഒൻപത് എന്തൊക്കെയായിരുന്നു, ജീവൻ, ആത്മാവ്, മനസ്സ്, കണ്ണ്, ശരീരം, ദേഹം, താൻ, സ്വയം, ആൾ, മഹത്വം, യോഗ്യത. അപ്പൊ ഇതിലെ ഏതൊക്കെയാണ്, ജീവൻ നേരത്തെ പറഞ്ഞതിലുണ്ട്, മഹത്വം നേരത്തെ പറഞ്ഞതിലുണ്ട്, മനസ്സ് നേരത്തെ പറഞ്ഞതിലുണ്ട്, ചിന്ത, ആ ചിന്ത എന്നുള്ളത് നേരത്തെ പറഞ്ഞതിലില്ല. പക്ഷെ നോക്കൂ, ഇതിൽ നാല് ഓപ്ഷനും നമ്മൾ കണ്ടാൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല ആ സമയത്ത്, പ്രത്യേകിച്ചും ആ ഒരു മിനിറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, വലിയ വ്യത്യാസം ഉണ്ട് തോന്നൂല. അപ്പോ ചിന്ത എന്നുള്ളതാണ് ഏത്, ഈ നഫ്സ് എന്ന വാക്കിൽ അർത്ഥത്തിൽ ഉൾപ്പെടാത്തത്. ചോദ്യം എങ്ങനെയായിരിക്കും വരാം ഇൻഷാല്ലാ നോക്കാം. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ, ഇത് ഈ നേരത്തെ പറഞ്ഞ പോയിന്റിലെ ഒരു ചോദ്യമാണ്, മോഡൽ ക്വസ്റ്റ്യൻ ആണെന്നാണ്. സൂറത്തു സുമറിലെ ആറാം ആയത്തിൽ നഫ്സുൻ വാഹിദ എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്. അപ്പോ ആദം നബി അലൈഹിസ്സലാം, ബി മണ്ണിൽ നിന്ന്, സി വെള്ളത്തിൽ നിന്ന് ഒറ്റ സൃഷ്ടിപ്പ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഉത്തരമായിട്ട് തോന്നാം. പക്ഷെ ഉത്തരം എന്താണ്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ് നഫ്സുൻ വാഹിദ എന്ന് പറഞ്ഞ് ഖുർആൻ വിശദീകരിച്ചത് അല്ലെ. ഓക്കെ, നമുക്ക് പോവാം. ഇനി നോക്കൂ, ആദം നബി അലൈഹിസ്സലാമാണ് ഉത്തരം. ഓക്കെ, ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യം നോക്കാം, നമ്മളിങ്ങനെ ചോദ്യത്തിലൂടെ ആട്ടോ പോവാ. ഇത് റിവിഷൻ ആണ്, നേരത്തെ സൂചിപ്പിച്ചു ഇത് റിവിഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, പുതിയ പഠിക്കാൻ ഉള്ള സമയമല്ല, നമുക്ക് ഇങ്ങനെ പഠിച്ചത് ഓർമ്മിക്കാനുള്ള സമയമാണ്. ഒരു ചോദ്യം, മനുഷ്യൻ ഒരേ മാതാപിതാക്കളിൽ നിന്നും ജനിച്ചു പെരുകി ഉണ്ടായതാണ് എന്ന് കണ്ടിട്ട് കൂട്ടത്തിൽ പെടാത്ത തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇതൊന്ന് കണ്ടെത്താൻ നോക്കും. ഞാൻ അതിന്റെ വിഷയം, അതായത് നമ്മുടെ തഫ്സീറില് ഇത് പ്രത്യേകമായിട്ട് മൂന്ന് സൂഹൃത്തുക്കളിൽ ഈ കാര്യം പ്രസ്താവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നിട്ട്, മൂന്ന് സൂഹൃത്തുക്കളിലെ ആയത്തുകൾ തന്നിട്ട്, ആ ആയത്തുകൾ അടക്കം നമ്മുടെ തഫ്സീർ തന്നിട്ടുണ്ട്. ഈ ആയത്തുകളിൽ എന്തുണ്ട്, ഈ ആയത്തുകളിൽ നമ്മുടെ മനുഷ്യൻ ഒരു മാതാപിതാക്കളിൽ നിന്നും ജനിച്ചു പെരുകി ഉണ്ടായതാണ് എന്ന കാര്യം വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഇതിൽ പെടാത്തത്? യെസ്, ഒരുപാട് പേര് സി എന്ന് പറയുന്നുണ്ട്. സി സൂറത്തുൽ മാഇദയിലെ രണ്ടാമത്തെ ആയത്തിൽ ഇതല്ല എന്ന് പറഞ്ഞാല് മനുഷ്യൻ ഒരേ മാതാപിതാക്കളിൽ നിന്നും ജനിച്ചു പെരുകി ഉണ്ടായതാണ് എന്നുള്ള കാര്യമല്ല പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള മൂന്നെണ്ണം അത് നമ്മുടെ ഇതിന്റെ വിശദീകരണത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ നിസായിലെ ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ല ഇപ്പൊ തന്നെ പഠിച്ചോളൂ. സൂറത്തുൽ നിസായിലെ ഒന്ന്, സൂറത്ത് അഹ്റാഫിലെ 189, സൂറത്തുൽ ഹുജറാത്തിലെ 13, ഈ ആയത്തുകൾ മനുഷ്യൻ ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നും ഉണ്ടായി ജനിച്ച് വളർന്ന് പെരുകി ഉണ്ടായതാണെന്നുള്ളത് വിശദീകരണം തരുന്നുണ്ട്. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് സൂറത്തുൽ മാഇദയിലെ രണ്ടാമത്തെ ആയത്താണ്. ഇനി നോക്കൂ അടുത്ത കേട്ടോ, ശ്രദ്ധിക്കണേ. എത്ര തരം ഇണകളാണ് കന്നുകാലിന്റെ കൂട്ടത്തിൽ നിന്നും ഉണ്ടായെന്ന് പ്രസ്താവിച്ചത് കിട്ടുമോ നോക്കൂ, നിങ്ങൾ ആലോചിക്കണേ. കന്നുകാലികളുടെ കൂട്ടത്തിൽ നിന്ന് എത്ര തരം ഇണകളാണ് ഖുർആൻ പറഞ്ഞത്? 7, 6, 8, 9, നാല് ഓപ്ഷൻസ് ആണുള്ളത്. 7, 6, 8, 9. യെസ്, ഒരുപാട് പേര് 8 എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, 8 ആണ് കന്നുകാലികളുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹു തആല ഇണകളാക്കി ഉണ്ടാക്കി എന്ന് പറയുന്നത്. അത് വിശദീകരിക്കുന്നുണ്ട്, തഫ്സീർ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് അതിൽ പെടുന്നതെന്ന്. സൂറത്തുൽ അൻആമിൽ ഒന്നുതാ ചെമ്മരിയാട്, അതും ചോദിക്കാം
ഇത് ചെമ്മരിയാട്, കോലാട്, ഒട്ടകം, മാട്, ഈ നാല് വർഗങ്ങളിൽ നിന്നുള്ള ആണും പെണ്ണും ആണ് എന്ന് സൂറത്തുൽ അനാമിൽ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ സുമറിന്റെ വിശദീകരണത്തിലുണ്ട്. അപ്പൊ എത്ര തരം ഇണകളാണ് ചോദിക്കുമ്പോ എന്താണ്, എട്ട് തരം ഇണകളാണ് സൂറത്തുൽ ക്ഷമിക്കണം കന്നുകാലികളുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പോ ആ ഭാഗം ആ ഭാഗത്ത് നിന്ന് വരാവുന്ന അത് ഒന്നാണ്. പിന്നെ നമുക്ക് വിശദീകരിക്കുന്നതിൽ അതിൽ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയെയും കുറിച്ച് അതിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിശദീകരണത്തിൽ കൊടുത്തിട്ടുണ്ട്, പല അഭിപ്രായങ്ങൾ. അപ്പോ അതിൽ നിന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 30% എന്ന് പറയുന്നത് നമ്മളെ കുടുക്കാനുള്ള ചോദ്യങ്ങളാണ്. 50 ക്വസ്റ്റ്യനിൽ 30% ചോദ്യങ്ങളും നമ്മളെ ഒന്നും കൂടി വളരെ വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചവർക്ക് ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയുടെയും സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതിൽ പല അഭിപ്രായങ്ങൾ, പല ആയത്തുകളിൽ വന്ന കാര്യങ്ങൾ, അതിൽ എന്താ പറയാ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വാരിയലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത്, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് പല അഭിപ്രായങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആ വിശദീകരണം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെ ഈ 30% എന്തായാലും അങ്ങനത്തെ ചോദ്യം ഉണ്ടാവും. ഈ നോക്കൂട്ടോ, ഇവിടെ ആ ഭാഗത്ത് വരാവുന്ന ഒരു ഒരു കാര്യമാണ്. ഒന്ന് എന്താ, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഒരു ഒരു സ്ട്രക്ചർ, അത് ഒരു ടൈം ലൈൻ എന്ന് പറയുന്നുണ്ട്. അപ്പോ അതും ചോദ്യത്തിൽ വരാം. ഞാനൊരു ചോദ്യം, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇട്ടില്ല. ഒന്ന്, ആദ്യം ഇന്ദ്രിയം, പിന്നെ രക്തപിണ്ഡം, പിന്നെ മാംസപിണ്ഡം, പിന്നെ പൂർണ്ണ ശിശു. ഈ ഒരു ഓർഡർ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഈ ഓർഡർ പഠിക്കണം. അതായത് ആദ്യം ഇന്ദ്രിയം, പിന്നെ രക്തപിണ്ഡം, പിന്നെ മാംസപിണ്ഡം, പിന്നെ പൂർണ്ണ ശിശു. ഞാനിങ്ങനെ നോക്കിയപ്പോ അതിൽ ഇരക്ക് മാപ്പ് എന്നുള്ളതാണ്. ഇര എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം, രക്തപിണ്ഡം, ഈ ഇര, പിന്നെന്താ മാപ്പ് പറഞ്ഞാല് മാംസപിണ്ഡം, പിന്നെന്താ പൂർണ്ണ ശിശു. ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യാം, പഠിക്കാം. എങ്ങനെയും പഠിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, ആ ഒരു ഓർഡർ കൃത്യമായി പഠിക്കണം. കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതേപോലെ തന്നെ ആ ഭാഗത്ത് തന്നിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഗർഭാശയത്തിൽ, ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ 3 അറകളിലായിട്ട് സംരക്ഷണത്തിലാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യൻ ഉണ്ടായി വരുന്നത്. അതിൽ 3 അറയെ കുറിച്ച് വിശദീകരണത്തിൽ നമ്മുടെ സൂറത്തുൽ സുമറിലെ വിശദീകരണത്തിൽ പറയുന്നതിൽ 1-ാമത്തെ അറ മാതാവിന്റെ വയറ് എന്നുള്ളതാണ്, 2-ാമത്തെ അറ ഗർഭാശയം എന്നുള്ളതാണ്, 3-ാമത്തെ അറ ശിശുവെ മൂടി പൊതിഞ്ഞു കിടക്കുന്ന ഒരു നേരിയ ഉറയെ കുറിച്ചാണ്. അപ്പൊ ഈ 3 അറകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് അതിന് മറുപിള്ള, മറുക്കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്, അതിൽ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഈ 3 അറകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടാകണം. അതിൽ ചിലപ്പോ എന്ത് ചെയ്യും, 4 എണ്ണം തന്നിട്ട് അതിലൊന്ന് ഒഴിവാക്കാനോ ഇല്ലാത്തത് തിരഞ്ഞെടുക്കാനോ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, വരാം. അപ്പോ ഈ ഭാഗത്തു നിന്ന് ചോദ്യം വരാവുന്ന 2 ഭാഗങ്ങളാണ്. ഒന്ന്, മനുഷ്യൻ ഒരു കുഞ്ഞ് ഉണ്ടാകുന്നതിന് ഒരു ടൈം എങ്ങനെയാണ്, ആദ്യം ഇന്ദ്രിയമായിരുന്നു, പിന്നെ രക്തപിണ്ഡമാണ്, പിന്നെ മാംസപിണ്ഡമായി, പിന്നെ പൂർണ്ണ ശിശുവായി. അതേപോലെ തന്നെ ആ ഭാഗത്തു നിന്നുള്ള മറ്റൊരു ഭാഗമാണ് എന്ത്, 3 അറ ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ 3 അറകളിൽ ആയിട്ടാണ് കുഞ്ഞ് അതിന്റെ ഇന്ദ്രിയമായത് മുതൽ, ഗർഭാശയത്തിൽ ആ കുഞ്ഞു വളരുന്നത് മുതൽ അതിന്റെ പുറത്തേക്ക് കുഞ്ഞിനെ എടുക്കുന്നത് വരെ സംരക്ഷിക്കപ്പെടുന്നത്. അതൊന്ന് മാതാവിന്റെ വയറ്, 2 ഗർഭാശയം, 3 ശിശുവെ മൂടി പൊതിഞ്ഞിരിക്കുന്ന നേരിയ ഉറ. ഇതില് പുതിയ ശാസ്ത്ര കണ്ടുപിടുത്തം, ഒരു സയൻസ് സ്റ്റുഡന്റ് എന്ന നിലയിൽ ഒരു പുതിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിൽ എന്താ പറയാ, ആ അറകൾക്ക് വ്യത്യസ്തമായ രീതിയിൽ, അത് ആ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ 3 അറകളുണ്ട്, അല്ല 3 ഭിത്തികളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അത് ആ രീതിയിലും നമുക്ക് വ്യാഖ്യാനിക്കാം. അതൊരു ഹിന്റ് അതില് ഇട്ടിട്ടുണ്ട്, തഫ്സീറിൽ എന്തുണ്ട് ഒരു ഹിന്റ് അതില് ഇങ്ങനെയും ആകാം എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. എന്തായാലും ഫീ ദുലുമാത്തിൻ സലാസ, അത് 3 തരം അന്ധകാരം, ഖുർആൻ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 3 തരം അന്ധകാരം ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഉണ്ട് എന്നുള്ളത് വിശദീകരിച്ചു. അത് ചോദ്യം വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒന്നാണ്. ഇനി നോക്കട്ടോ, ഇതിലൊരു ചോദ്യം, കാഫിർ എന്ന പദത്തിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ്, ഉൾപ്പെടുന്നത് ഏതെന്നാണ് കേട്ടോ ചോദ്യം. ഉൾപ്പെടുന്നത്, അത് മിസ്റ്റേക്ക് ഉണ്ടാവും ചിലപ്പോ.
ഉൾപ്പെടാത്തത് എന്നുള്ളതായിരിക്കും കേട്ടോ, ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ, കർഷകൻ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, കർഷകൻ എന്നുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കണേ. ഇവിടെ എട്ട് തരം ഇണകൾ സമാനിയത്വ അസ്വാജ് എന്നതിൽ പെടാത്തത് ഏത് എന്നാണ് നേരത്തെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നേരത്തെ ഡിസ്കസ് ചെയ്തതിന്റെ ഒരു ചോദ്യമാണ്. നേരത്തെ ഡിസ്കസ് ചെയ്യുന്ന എട്ട് തരം ഇണകളെ അള്ളാഹു തആല ആദ്യം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് കന്നുകാലികളിൽ കേട്ടോ, കന്നുകാലികളിലാണ് സ്പെസിഫൈ ആണ്. അതിൽ പെടാത്തത് ഏത് എന്നുള്ളത് ചോദ്യമാണ്. അതിൽ എ ചെമ്മരിയാട്, ബി ഒട്ടകം, സി കുതിര, ഡി മാട് എന്നുള്ളവയാണ്. അപ്പൊ അതിൽ അതിൽ പെടാത്തത് നേരത്തെ നമ്മൾ അല്ലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കുതിര എന്നുള്ളതാണ് അതിന്റെ ഉത്തരമായി വരാം അല്ലെ. യെസ്. അടുത്തൊരു ചോദ്യം കേട്ടോ, ശ്രദ്ധിക്കണേ. ഉത്തരം കുതിര എന്നുള്ളതാണ്. ആദമിയ്യ് എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ ആദമും ഹവ്വയും, ബി മനുഷ്യൻ, സി ആദിമ മനുഷ്യൻ, ഡി മനുഷ്യ പരമ്പര. അതും അതിൽ കൃത്യമായിട്ട് അതിന്റെ തഫ്സീറിന്റെ ഭാഗത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദമിയ്യ് എന്നുള്ളത് എന്താണെന്നുള്ളത്. യെസ്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആദമീയ എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യൻ എന്നുള്ളതിനെയാണ് ആദമീയ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി നോക്കുക അടുത്ത ചോദ്യം. നമുക്ക് ചോദ്യങ്ങളിലൂടെയാണ് പോകുന്നത് കേട്ടോ. മനുഷ്യൻ എന്നുള്ളതാണ് ആദമീയ എന്നുള്ള പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം, കുറച്ചു നേരം ഉണ്ടാവുള്ളൂ ഇൻഷാ. ഓക്കെ, പിന്നെ അവിടെ രണ്ട് ഉപമകളെ അള്ളാഹു തആല പറയുന്നുണ്ട്. രണ്ട് ഉപമകളെ, അതിൽ ഒന്ന് ഒന്ന് പല യജമാനന്മാർക്ക് ഒപ്പം അതിന്റെ ഇടയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു ഉപമയും, രണ്ട് ഒരൊറ്റ യജമാനനാകുന്ന ഒരൊറ്റ യജമാനന്റെ കീഴിൽ പണിയെടുക്കുന്ന ഒരാളെയും, രണ്ട് പുരുഷന്മാരെ കുറിച്ചാണ് അള്ളാഹു തആല ഉപമയായിട്ട് പറയുന്നത്. ഇരുപത്തി ഇരുപത്തി ഒൻപതാ ഇരുപത്തി എട്ട് ആയത്താണ്. ഈ രണ്ട് ഉപമകൾ, ഈ രണ്ട് ഉപമകൾ എന്താണ്, ഒന്ന് പരസ്പരം, അതായത് അള്ളാഹു എന്ന യജമാനൻ നമുക്ക് മതിയിലേ എന്ന് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കാൻ കൃത്യമായി അള്ളാഹു തആല കാണിച്ചു തരുന്ന ഒരു ഉപമയാണ്. അതായത് ഒന്ന് പരസ്പരം വഴക്ക് കൂടുന്ന യജമാനന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു പുരുഷനും, രണ്ട് ഒരൊറ്റ യജമാനന്റെ കീഴിൽ മാത്രം പണിയെടുക്കുന്ന ഒരു പുരുഷൻ. അപ്പൊ ഈ ഇത് ഇത് എന്ത് ചെയ്യാം, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ അത് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം കേട്ടോ. ഇതില് തുകയാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നാണ്. ഒരുപാട് പേര് എഴുതുന്നുണ്ട് സി എന്നുള്ള ഉത്തരം അല്ലെ. ഏതാണ്? ധിക്കാരം എന്നുള്ളതാണ് ശരിയായ ഉത്തരമാണ്. ധിക്കാരം എന്നുള്ളതാണ് തോയ്യാൻ എന്ന പദത്തിന്റെ അർത്ഥം. ഓക്കെ, പിന്നെ അതില് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇതില് ഞാൻ നോട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാസിയത്തിയ കുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കറുത്തുപോയി. ഇത് ഈ ഒരു വാക്ക് കേട്ടോ, അതായത് നമ്മുടെ ഒരു അറബി വാക്ക് ഉപയോഗിച്ച ഖാസിയത്തി കുലൂബുഹും എന്ന് പറയുന്നത് അവരുടെ ഹൃദയം കറുത്തു പോയവർ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൽ മറ്റൊരു കാര്യം ഉള്ളത് ജുലൂദുല്ലദീന യഖ്ഷൂന എന്ന ഭാഗം, അതായത് രണ്ട് ഭാഗത്ത് ഒരായത്തിൽ രണ്ട് ഭാഗത്ത് തൊലികൾ എന്നുള്ളതിനെ വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് ജുലൂദുല്ലദീന യഖ്ഷൂന, അവരുടെ തൊലികൾ വിറകൊണ്ടു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് എന്ത് ചെയ്തു, മയപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലാണത്, ഇരുപത്തി മൂന്നാമത്തെ ആയത്തില് മയപ്പെട്ടു എന്നും പറയുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തേൽ എന്തുണ്ട്, ജുലൂദുല്ലദീന യഖ്ഷൂന റബ്ബഹും തുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളും അവരുടെ തൊലികളും മയപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യാം, ഒരു സിമിലാരിറ്റി ഉള്ള ഭാഗമായതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ അതിലുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം, ഉപമകൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഞാൻ അതിൽ നോക്കിയിട്ടുള്ളത് ഇരുപതാമത്തെ ആയത്തില്
അതില് മണിമേടകൾ അല്ലെ, മണിമേടകൾ എന്ന് പറയുന്ന ഒരു ഭാഗം, ഉറഫുൻ എന്ന് പറയുന്ന ഒരു, ഉറഫുൻ മബ് മബിനിയത്ത് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട്. അത് തട്ടുകളായിട്ട്, മേൽക്കുമേൽ തട്ടുകളായി നിർമ്മിക്കപ്പെട്ട മണിമേടകൾ എന്നുള്ള ഒരു ഭാഗം ഉണ്ട്. അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിലെന്ത് ചെയ്യാം, അതൊരു അത് വാക്കുകളായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. പിന്നെ അതില് തൊട്ട് അടിയിലുള്ള ആയത്തില് വ്യത്യസ്ത വർണ്ണങ്ങളിലേക്ക് മാറുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. മുസ്ഫറൻ ഫതറാഹു മുസ്ഫറൻ സുമ്മ സുമ്മ യജ്അലുഹു ഖുത്വാമ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് അവര് ഒരു മഞ്ഞ നിറം പൂണ്ടു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഖുത്വാമ, ഖുത്വാമ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈക്കോൽ, മഞ്ഞ നിറം പൂണ്ട് ആയിട്ടുള്ള വൈക്കോൽ അല്ലെ തുരുമ്പ് പോലെ അവര് മാറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. അപ്പൊ ആ ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെയൊക്കെ അതില് അള്ളാഹു തആലയോട് അള്ളാഹു തആല ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയുന്ന സത്യവിശ്വാസികളെയും അവിശ്വാസികളെയും വിവേചിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം കേട്ടോ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഞാൻ ഇത്രയാണ് ഇങ്ങനെ ചോദിക്കാൻ ആ ഭാഗത്ത് നിന്ന് കണ്ടെത്ത്. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭാഗം അല്ലെ, സ്വർഗത്തിൽ അവർക്ക് എന്തുണ്ട്, മണിമേടകൾ ഉണ്ട് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ നോക്കൂ, സ്വർഗത്തിൽ ചില മണിമേടകൾ ഉണ്ട്. അവയുടെ പുറം ഭാഗം ഉള്ളിൽ നിന്ന് കാണപ്പെടും, ഉൾഭാഗം പുറം നിന്ന് കാണപ്പെടും. അള്ളാഹു അവയെ ഒരുക്കി വെച്ചിരിക്കുന്നവരുടെ സ്വഭാവ ഗുണത്തിൽ പറയാത്തത് എന്ന് പറയുന്നത്, പലിശ ഉചിക്കാത്തവൻ, സൗമ്യമായി സംസാരിക്കുന്നവൻ, ഭക്ഷണം ദാനം ചെയ്യുന്നവൻ, രാത്രി നമസ്കരിക്കുന്നവൻ. അതും നമ്മുടെ തഫ്സീറിൽ കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, തഫ്സീറിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഈ ഒരു വിശേഷ സ്വഭാവ ഗുണത്തിൽ പറയാത്തതാണ്. അപ്പൊ അതായത് അള്ളാഹു തആല സ്വർഗത്തിന്റെ ഈ ഒരു കിട്ടും എന്ന് പറഞ്ഞ ആളുകളെ ഒരു ഒരു എണ്ണി പറയുന്നുണ്ട്. അതിൽ പറയാത്തതാണ് ചോദിക്കുന്നത്. ഉത്തരമായി കുറേ പേര് എന്ത് ചെയ്യുന്നുണ്ട്, ടൈപ്പ് ചെയ്യുന്നുണ്ട്, പലിശ കുജിക്കാത്തവൻ എന്നുള്ളതാണ്. ആ ഒരു വിശേഷ ഗുണത്തെ അള്ളാഹു തആല ഈ ഒരു കാര്യത്തിന് വേണ്ടി അതിൽ പറഞ്ഞിട്ടില്ല, ലിസ്റ്റ് ചെയ്തതിൽ അതിലില്ല. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതിന് ഭാഗത്ത് ഒന്ന്, അതാ ഡാഷ് അല്ലാത്തവര്, അല്ലാത്തതിൽ സംസാരം വർദ്ധിപ്പിക്കുന്നത് ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാക്കുന്നതാണ്. ഇതും ആ ഒരു എല്ലാരും കറക്റ്റ് തന്നെയാണ്. അത് ദിക്കർ അല്ലാത്തതിൽ എന്ത് ചെയ്യും, സംസാരം വർദ്ധിപ്പിക്കുന്നത് ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാക്കുന്നതാണ്, ശരിയാണ്. ഇനി അടുത്തൊരു ചോദ്യം കേട്ടോ, ഏറ്റവും നല്ല വർത്തമാനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഏറ്റവും നല്ല വർത്തമാനം. ഏറ്റവും നല്ല വർത്തമാനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം ശരിയാണ്, അല്ല, ഒരുപാട് പേര് ടൈപ്പ് ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ് ഏറ്റവും നല്ല വർത്തമാനം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി ഇനി നോക്കൂ ഇവിടെ അടുത്തൊരു ചോദ്യം കേട്ടോ നോക്കാം. ബഹുദൈവ വിശ്വാസം, ഇതൊക്കെ നമ്മുടെ ഓരോ ആയത്തുകളിലും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ. അത് നേരത്തെ വേറെ ക്വിസസ് ആയിട്ടൊക്കെ ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ ചില ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ടതാണോ, ശ്രദ്ധിക്കണേ. ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരെ അള്ളാഹു ഉപമിക്കുന്നത് ആരോടാണ്? ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരെ അള്ളാഹു ഉപമിക്കുന്നത് ആരോടാണ്? അതിലൊന്നാമത്തെ ബുദ്ധി നഷ്ടപ്പെട്ടവരോട്, രണ്ടാമത്തത് തമ്മിൽ വഴക്കടിക്കുന്ന സ്വാർത്ഥരായ യജമാനന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാരനോട്, മൂന്നാമത്തത് കണ്ണു കാണാത്തവരോട്, നാലാമത്തത് പറന്നു പോകുന്ന പഞ്ഞിക്കെട്ടിനോട്. ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരെ അള്ളാഹു ഉപമിക്കുന്നത്. അതിലൊന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ചോദ്യത്തിൽ പറയുന്നുണ്ട് ഉപമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ സുമറില് ഉപമ എന്ന് പറഞ്ഞ് തന്നത് പ്രധാനമായിട്ട് ഏതാണ്? ഉപമ എന്ന് പറഞ്ഞു തന്നത് ആ രണ്ട് ആളുകൾ അല്ലെ, രണ്ട് പുരുഷന്മാരെ തന്നു. ആ പുരുഷന്മാരിൽ ഒരാളെ യജമാനനും രണ്ടാമത്തെ ആളെ യജമാനന്മാരും, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം കാണിച്ചുകൊണ്ടാണ് അള്ളാഹു തആല ഉപമ പറയുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും, ഓപ്ഷനിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഡി എന്ന ഓപ്ഷനിൽ എന്താണ്, തമ്മിൽ വഴക്കടിക്കുന്ന സ്വാർത്ഥരായ യജമാനന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാരോട്, അവരുടെ പ്രത്യേകത എന്താ,
അവർ ഒരുപാട് ദൈവങ്ങളെ, പല ആളുകളും ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മാനസിക നിലയിൽ അവർക്ക് എന്തുണ്ട്, കൃത്യത ഇല്ലാതാകുന്നു എന്നുള്ളത് അള്ളാഹു തആല കൃത്യമായ ഒരു ഉപമ വെച്ച് കാണിക്കാണ്. ഏകനായിട്ടുള്ള ദൈവമായിട്ടുള്ള പടശുവിനോട് മാത്രമാണ് ആരാധനകളും പ്രാർത്ഥനകളും പാടുള്ളൂ എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു ഉപമയാണ്. അപ്പൊ ഈ ഉപമ മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഈ ചോദ്യം, ഈ ഉപമയെ വെച്ചിട്ട് ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഷാല്ലാഹ്. ഇനി നോക്കാം അടുത്തൊരു ചോദ്യം നോക്കൂ. അതിന്റെ ഉത്തരം തമ്മിൽ വഴക്കടിക്കുന്ന സ്വാർത്ഥരായ യജമാനന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാരനോട്. അത് പല രീതിയിൽ, ചിലപ്പോ അത് ചോദ്യമായിരിക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുക, ചിലപ്പോ ഉത്തരത്തിൽ പെടുന്നതായിരിക്കും. എന്തായാലും അതൊരു ഉപമയാണ്, അള്ളാഹു കാണിച്ചു തന്ന ഉപമ. അപ്പൊ ആ ഒരു വാക്ക് അവിടെ ഉണ്ടോന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതാണെന്ന് ഉറപ്പിക്കാം. അതേപോലെ തന്നെ ഉപമ എന്തിനാണ് ഉപമിക്കുന്നത്? ഒന്ന്, ഏകദൈവ വിശ്വാസമായി ജീവിക്കുന്ന ഒരാളും രണ്ട്, ബഹുദൈവ വിശ്വാസിയായി ജീവിക്കുന്ന ഒരാളും തമ്മിൽ ഉണ്ടാകുന്ന മാറ്റത്തെ അള്ളാഹു തആല രണ്ട് യജമാനന്മാരുടെ, ഒന്ന് ഒരൊറ്റ യജമാനന് കീഴിൽ പണിയെടുക്കുന്ന ഒരാളും രണ്ട് ഒരുപാട് യജമാനന്മാർക്ക് കീഴിൽ പണിയെടുക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എന്ത് ചെയ്യുന്നു, ഉപമിക്കുന്നുണ്ട്. ഇനി നോക്കൂ. ഇനി അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ്, അലാ ഇൽമിൻ, അറിവോടെ തന്നെ എന്ന വാക്കിനെ അവിടെ വിശദീകരണത്തിൽ കൊടുത്ത ഒരു ഭാഗമാണ്. പക്ഷെ രണ്ട് കാര്യങ്ങൾ, എനിക്ക് വേണ്ട അത്ര അറിവും സാമർഥ്യവും ഉള്ളതാണ് ഇത് ലഭിക്കുവാൻ കാരണം എന്ന്, അതേപോലെ അള്ളാഹു എന്റെ അർഹതയെ കുറിച്ച് ശരിക്ക് അറിയുന്നത് കൊണ്ടാണ് ഇത് ലഭിക്കുന്നത് എന്ന്. അപ്പൊ ഈ രണ്ട് രീതിയിൽ ഈ വാക്കിന് എന്താ വിവക്ഷ നൽകപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തുള്ളൂ, അഥവാ ചോദ്യത്തിൽ വന്നാലോ വിചാരിച്ചിട്ട്. അലാ ഇൽമിൻ എന്നുള്ളത് അറിവോടെ തന്നെ എന്ന വാക്കിന് എന്താണ് രണ്ട് പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെടാം. ഒന്ന്, എനിക്ക് വേണ്ടത്ര അറിവ് സാമർഥ്യം ഉള്ളതാണ് ഇത് ലഭിക്കാൻ കാരണം എന്ന് അയാൾ വിചാരിക്കുകയാണ്. രണ്ട്, എന്താണ് അള്ളാഹുവിന് എന്റെ അർഹതയെ കുറിച്ച് ശരിക്ക് അറിയുന്നത് കൊണ്ടാണ് ഇത് ലഭിക്കുന്നത് എന്ന് എന്താണ് വിചാരിക്കുന്നത്. ഇത് പിന്നെ അതേപോലെ തന്നെ ചോദ്യം വരാവുന്ന ഒരു ഭാഗമാണ് എന്താ, അള്ളാഹുവിൽ നിന്ന് കാരുണ്യവും പാപമോചനവും ലഭിക്കുന്നതിനുള്ള ഉപാധികൾ പറയുന്നുണ്ട് അള്ളാഹു അവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഓപ്ഷനിൽ ഇപ്പൊ മൂന്നെണ്ണാണ്, മൂന്നെണ്ണം കൃത്യമായി തന്ന മൂന്നെണ്ണാണ്. അപ്പൊ ഈ ഓപ്ഷനിൽ എന്ത് ചെയ്യാം, ഇതിനുള്ള ഭാഗങ്ങൾ വെച്ച് ഇപ്പൊ മാനസാന്തരപ്പെട്ടു എന്നുള്ളത് എ ഓപ്ഷൻ, ഭയഭക്തിയോട് കൂടി അള്ളാഹുവിലേക്ക് മടങ്ങുന്നു ബി ഓപ്ഷൻ, അങ്ങനെ തരാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഒരു ഭാഗമായിട്ടിട്ടത്. ഒന്ന്, എന്താണ് അതിനുള്ള വിശദീകരണം വെച്ചാല്, അള്ളാഹുവിൽ നിന്ന് കാരുണ്യവും പാപമോചനവും ലഭിക്കുന്നതിനുള്ള ഉപാധികൾ പറയാണ്. അതിലൊന്ന്, മാനസാന്തരപ്പെട്ടുകൊണ്ടും ഭയഭക്തിയോട് കൂടിയും അള്ളാഹുവിലേക്ക് മടങ്ങുക. ഒന്ന്, അത് മാറിപ്പോകരുത്, മറന്നുപോകരുത്, മാനസാന്തരപ്പെട്ടുകൊണ്ടും ഭയഭക്തിയോട് കൂടിയും അള്ളാഹുവിലേക്ക് മടങ്ങുക. രണ്ട്, അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. മൂന്ന്, അവന്റെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് വർത്തിച്ചു പോരുക. ഈ മൂന്ന് ഓപ്ഷൻസ് അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു തആല അവന്റെ കാരുണ്യവും പാപമോചനവും ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ സൂറത്ത് സുമറിൽ പറഞ്ഞിട്ടുള്ള വിശദീകരണത്തിലെ മൂന്ന് ഉപാധികൾ. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം, നോക്കാം. ഇവിടെ നോക്കൂ, ഒന്ന് ഒന്ന് വായിച്ചു നോക്കൂ. ഇത് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ നല്ലതിനെ പിൻപറ്റുവിൻ എന്നുള്ളതില് ഞാൻ ആയത്തൊന്ന് നോക്കട്ടെ. ഓക്കെ, അതിന്റെ ആയത്ത് ഞാൻ കിട്ടിയാൽ എന്തായാലും പറയാം. ഇതില് വിശദീകരണം നോക്കൂ.
അതായത് നല്ലതിനെ പിൻപറ്റുവിൻ എന്നുള്ളത് ആയത്തിൽ പറയുന്നത് നിങ്ങൾ ഇറക്കപ്പെട്ടതിൽ നല്ലതിനെ പിൻപറ്റുവിൻ. അതിൽ ഇങ്ങനെയാണ് ഒന്ന് രണ്ട് പ്രകാരം ഉള്ള കാര്യത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങളിൽ അനുഷ്ഠിക്കുന്നതിന് വിരോധമില്ലാത്ത ഒരു കാര്യം അതിൽ നിന്ന് ഗുണകരമായത് എങ്ങനെയാണോ അത് ചെയ്യുക എന്നുള്ളത് അതിലുള്ള ഒരു ഓപ്ഷനാണ്. അതായത് ഈ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്തെയാണ് ഈ ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൽ ഏതെങ്കിലും അനുവദിക്കുന്നത് അനുഷ്ഠിക്കുന്നതിന് വിരോധമില്ലാത്ത ഒരു കാര്യം അതിൽ നിന്ന് കൂടുതൽ ഗുണമാണെന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാം, ഇതാണ് ഒരു ഒരു വിശദീകരണം. രണ്ടാമത് എന്താണ്, കൂടുതൽ സൂക്ഷ്മവും സംശയരഹിതമായിട്ടുള്ളത് ഏതാണോ അത് എന്ത് ചെയ്യണം എടുക്കണം എന്നുള്ളതാണ് രണ്ടഭിപ്രായം. ഈ രണ്ടഭിപ്രായത്തിനാണ് ആ ഒരു ആയത്തിന്റെ ഭാഗത്തിന് കൊടുത്ത രണ്ട് അഭിപ്രായങ്ങൾ. അപ്പോ അതായത് അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ പിൻപറ്റുന്നതിൽ അതിലെന്ത് ചെയ്യണം, ഏറ്റവും ഗുണം ഏതാണോ അതിനെ തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിൽ കൊടുക്കുന്ന വിശദീകരണം. ഓക്കെ, അതിന്റെ ആയത്ത് കിട്ടിയില്ലട്ടോ, ഞാൻ നോക്കാം. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ മൂന്ന് വിലാപ സംസാരങ്ങൾ കൊടുക്കുന്നുണ്ട്, മൂന്ന് വിലാപ സംസാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതും ചോദ്യം വരാവുന്ന ഒന്നാണ്, മൂന്ന് വിലാപ സംസാരങ്ങൾ 56, 57, 58 ആ മൂന്ന് ആയത്തുകളാണ് കേട്ടോ. നേരത്തെ ആയത്ത് നേരത്തെ മുമ്പ് പറഞ്ഞ ഈ ആയത്ത് വത്തബ്യു അസ്സലമാ ഉൻസില ഇലൈക്കും എന്നുള്ളത് 55-ാമത്തെ ആയത്താണ് കേട്ടോ. ടൈപ്പ് ചെയ്ത് അയച്ചിരുന്നു. ഇനി അത് അതിന് തുടർന്നുള്ള 56, 57, 58 ആയത്ത്, ഈ മൂന്ന് ആയത്തുകൾ മൂന്ന് വിലാപ അള്ളാഹുവിനോട് വിലാപം പറയുന്ന സംസാരങ്ങൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നതിൽ ഞങ്ങൾ വീഴ്ച വരുത്തതിനെ കുറിച്ചുള്ള ഒരു സങ്കടം അള്ളാഹുവിനോട് ബോധിപ്പിക്കുക. ഒന്നാമത് പറയുന്നത് അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന് അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിക്കുന്നതാണ് ഒന്നാമത്. രണ്ടാമത് ഞങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം ലഭിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്ന് കാരണം പറയാം. കാരണം എന്ന് ഒരു ആരോപണമായിട്ട് പറയാം. രണ്ടാമത്തെ തരത്തിലുള്ള വിലാപം എന്ന് പറയുന്നത് എന്താണ്, ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാർഗദർശനം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ കാരണം പറഞ്ഞുകൊണ്ട് ഒരു ഇങ്ങനെ ഈ ഒരു അവസ്ഥ വരാൻ കാരണം ഞങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് ഞങ്ങളെ ഇനി ജീവിതത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി മടക്കി വിട്ടാൽ അതായത് ഇനി ഒരു ജീവിക്കാൻ ഒരു അവസരം തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇതിനേക്കാൾ മികച്ചതായി മാറും എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ കാര്യം. അപ്പൊ ഈ മൂന്ന് രീതിയിലാണ് അത് ഞാനത് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഇടുന്നത്. അതായത് ഒന്ന്, അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നതിൽ ഞങ്ങൾ എന്താ വീഴ്ച വരുത്തതിനെ കുറിച്ചുള്ള സങ്കടം പറയുന്നതാണ്. രണ്ടെന്താണ്, അള്ളാഹു നിന്നുള്ള മാർഗദർശനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് അവരെന്ത് ചെയ്യാണ് ഒരു ആരോപണമായിട്ടാണ് വരിക. വിലാപം പറയുമ്പോൾ ആരോപണമായിട്ട് വരിക. മൂന്ന്, ഒരു വട്ടം കൂടി ഞങ്ങൾ തിരിച്ചു വിട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യും, അടിപൊളിയാകും, ഇനി എന്താ ഒന്നുകൂടി ഉഷാറായി അള്ളാഹുന്റെ ആരാധനകളിൽ മുഴുകും എന്ന് പറയുന്ന ഒരു മൂന്ന് കാര്യങ്ങളാണ്. അതിന് തുടർന്ന് അവിടെ വിശദീകരണത്തിൽ കൊടുക്കുന്ന ഒരു ഭാഗം അഹംഭാവം എന്നുള്ള ഒരു ഭാഗം കൊടുക്കുന്നുണ്ട്. ഇവിടെ ചോദ്യം നോക്കാം, അടുത്തൊരു ചോദ്യം നോക്കാട്ടോ. അതിനു മുമ്പ് അഹംഭാവം എന്നുള്ള ഒരു അവിടെ ഒരു സന്ദർഭം അള്ളാഹുവിന്റെ റസൂലിനോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നല്ല വസ്ത്രം ധരിക്കുമ്പോ, ഒരാൾ വസ്ത്രം നല്ലതാക്കുമ്പോ, ചെരുപ്പ് നല്ലതാക്കുമ്പോ അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, ഇത് അഹംഭാവമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ റസൂൽ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, നിശ്ചയമായിട്ടും അള്ളാഹു എന്ത് ചെയ്യണ്ടേ, അള്ളാഹു സുന്ദരാണ്, അവൻ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ചോദ്യം ഇതിലെന്ത് ചെയ്യും, അതിലൊരു ഡയലോഗ് തന്നിട്ട് ചോദ്യത്തിൽ വരാം. അതിൽ ശ്രദ്ധിക്കേണ്ടത് ചോദിക്കുന്ന ചോദ്യകർത്താവ് എന്ന് പറയുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് പറയുന്നത്, അഹംഭാവത്തിനെ കുറിച്ചാണ്. അഹംഭാവത്തിനെ കുറിച്ചുള്ള ഒരു വിശദീകരണത്തിലാണ് അവിടെ ചോദിക്കുന്നത്. മൂന്നാമതുള്ളത് മറുപടി കൊടുക്കുന്നത് എന്താണ്, മറുപടി കൊടുക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്, അള്ളാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ്. അപ്പൊ ആ ഒരു സന്ദർഭം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ചോദിക്കുന്നത് അഹംഭാവം ആയി മാറുമോ, ഒരാൾ വസ്ത്രം നല്ലതായ വസ്ത്രം ധരിക്കുകയും നല്ലതായ ചെരുപ്പ് ധരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു അഹംഭാവം എന്നുള്ള രീതിയിലായി മാറുമോ എന്നുള്ളതിനാണ്
അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യുന്നത്, മറുപടി കൊടുക്കുന്നത്. അത് ഒരു മനസ്സിലാക്കി വെക്കേണ്ട ഭാഗമാണ്. പിന്നെ അതില് 63-ാമത്തെ ആയത്തില് 63-ാമത്തെ ആയത്തില് ഭൂമിയുടെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും താക്കോലുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അഖാലീദു സമാവാതി വൽ അർളി, ചോദിക്കാം എന്നാല് ഒരു ആ ഒരു ആ വാക്ക് തിന്നിട്ട് ചോദിക്കാം. അഖാലീദു സമാവാതി വൽ അർളി എന്നുള്ളത് ചോദിക്കാവുന്നതാണ്. പിന്നെ പിന്നെ അതില് യെസ്, ഇനി ഒരു ചോദ്യത്തിലേക്ക് പോവാം. നോക്കാം ഒരു ചോദ്യം, നിലനിൽക്കുന്ന ശിക്ഷ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്നാണ്. നിലനിൽക്കുന്ന ശിക്ഷ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശം? ഒന്ന് ഓപ്ഷനിൽ ഒന്ന് ഈ ലോകത്തെ ശിക്ഷാമുറകൾ, രണ്ടാമത്തേത് പരലോക ശിക്ഷയെക്കുറിച്ച്, മൂന്നാമത്തെ ഖബർ ശിക്ഷയെക്കുറിച്ച്, നാലാമത്തെ എല്ലാം ശരിയാണ് എന്നുള്ളത്. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഉത്തരം എന്താണ്? പരലോക ശിക്ഷയാണ് നിലനിൽക്കുന്ന ശിക്ഷയായിട്ട് പറയുന്നത് അല്ലെ. അവിടെ രണ്ട് രീതിയിലുള്ള ശിക്ഷ പറയുന്നുണ്ട്. ഒന്ന് അപമാനപ്പെടുത്തുന്ന ശിക്ഷ. അപമാനപ്പെടുത്തുന്ന ശിക്ഷ പറഞ്ഞാല് 39-ാമത്തെ ആയത്തിലാണ്, 39-40 ആയത്തുകളിലാണ്. ഒന്ന് അത് ചോദിക്കാം. ഇതാണ് ഇവിടെ ചോദിച്ചു വിചാരിച്ചിട്ട് ഇതന്നെ ചോദിക്കണം എന്നില്ല. ഒന്ന് അപമാനപ്പെടുത്തുന്ന ശിക്ഷ, അതിൽ പറയുന്നുണ്ട് കീഴൊതുങ്ങൽ അല്ലെങ്കിൽ കൊല, ചിറ എന്നുള്ള മൂന്ന് രീതികൾ അവിടെ പറയുന്നുണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണതാണ്. അപമാനപ്പെടുത്തുന്ന ശിക്ഷ, അപമാനപ്പെടുത്തുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഭൂമിയിലെ ശിക്ഷയാണ്. ഭൂമിയിൽ അള്ളാഹു തആല നൽകുന്ന ശിക്ഷകളാണ്. അതില് പറയുന്നത് കൊല, ചിറ കീഴൊതുങ്ങൽ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ശിക്ഷയാണ് നിലനിൽക്കുന്ന ശിക്ഷ. നിലനിൽക്കുന്ന ശിക്ഷ ഏതാണ്? പരലോക ശിക്ഷയാണ്. അള്ളാഹു പരലോകത്ത് തിന്മയിൽ ജീവിക്കുന്ന ആളുകൾക്ക് കണ്ടുവച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ശിക്ഷയാണ് നിലനിൽക്കുന്ന ശിക്ഷ, പരലോകത്തുള്ള ശിക്ഷയാണ്. അപ്പൊ അതും ചോദിക്കാട്ടെ. ഒന്ന് അപമാനപ്പെടുത്തുന്ന ശിക്ഷ, അത് ഭൂമിയിലുള്ള ശിക്ഷയാണ്. രണ്ട് നിലനിൽക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് പരലോകത്തുള്ള ശിക്ഷയാണ്. ഇനി നോക്കാം അടുത്തൊരു ചോദ്യം കേട്ടോ, ശ്രദ്ധിക്കണേ. ഇതിന്റെ ഒരു വിശദീകരണം നമ്മളെ മാനി തഫ്സീറിലുണ്ട്. ഇത് വരാത്തത് ഏതെന്നാ പറയുന്നത്? തവഫ എന്നുള്ളത് പദത്തിന്റെ അർത്ഥത്തിൽ വരാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് പൂർത്തിയാക്കി, തീർത്തു വാങ്ങി, നിറവേറ്റിയെടുത്തു, നീങ്ങിപ്പോവുക. ഇതിലെ ഞാന് ഒരു OMR ക്വസ്റ്റ്യന്റെ ഒരു ഒരു മെച്ചം എന്നുള്ളത് നോക്കട്ടെ. ഇതില് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ആദ്യത്തെ പൂർത്തിയാക്കി എന്നുള്ളതിനെ നമുക്ക് ആ വേർഡിനെ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. പൂർത്തിയാക്കിയാണ് ഒരു കാര്യം കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ്, കംപ്ലീറ്റ് ആക്കി. അപ്പൊ രണ്ടാമത്തെ പറഞ്ഞാല് തീർത്തു വാങ്ങി എന്നെന്താ മുഴുവൻ വാങ്ങി. അപ്പൊ ഈ രണ്ടിനും ഒരു സിമിലാരിറ്റി ഉണ്ട്. സിമിലാരിറ്റി പറഞ്ഞാല് രണ്ടും ഒരു കംപ്ലീറ്റ് ആക്കുന്നതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അത് ഫിനിഷ് ആക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഈ എയും ബിയും ആകില്ല. കാരണം എന്താണ്? എയും ബിയും അതിൽ വരുന്നതായിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഗസ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു വർക്ക് നമുക്ക് നടക്കുന്നുണ്ടോ? അതായത് ഇതൊരു OMR രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതുകൊണ്ട് തന്നെ ഗസ് വർക്ക് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമുക്ക് നല്ല ഗസ് ആയിരിക്കണം. അതായത് വെറുതെ കറക്കി കുത്തല്ല. ഇതില് ചിലത് വരില്ല, ചിലത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും എന്തായാലും സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ എന്താണ്, ഇത് രണ്ടും ഉത്തരത്തിൽ ഉത്തരാകാൻ സാധ്യതയല്ല. അപ്പൊ ബാക്കിയുള്ള രണ്ടെണ്ണത്തിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ, അതിനൊരു സ്കില് ഉണ്ടാക്കി എടുക്കണം. അപ്പൊ ഇതിൽ നമുക്ക് പൂർത്തിയാക്കി, തീർത്തു വാങ്ങി, ഇതെന്തായാലും രണ്ടും ഒരു സിമിലാരിറ്റി ഉണ്ടായതുകൊണ്ട് എയും ബിയും ഉത്തരത്തിൽ വരില്ല. അപ്പൊ സിഒ ഡിഒ ആയിരിക്കും.
സിഒ ഡി ഒ ആയിരിക്കും നിറവേറ്റി എടുത്തു നീങ്ങി പോവുക. അപ്പൊ നമുക്ക് നോക്കുമ്പോ നോക്കും നീങ്ങി പോവുക എന്നുള്ളതാണ്. നിറവേറ്റി എടുത്തു എടുത്തു എന്നാൽ അതും നമുക്ക് എന്തുണ്ട്, ഈ എയും ബിനോട് സിമിലാരിറ്റി ഉള്ള കാര്യമാണ്. ഒരു കാര്യം നിറവേറ്റി എടുത്തു എന്ന് പറയുമ്പോ എന്താണ്, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ എന്ത് ചെയ്തു, അത് നേടിയെടുത്തു എന്നുള്ള അതിനൊക്കെ തുല്യമാണ്. അപ്പോ നമുക്ക് മലയാളം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കുറെ ഗുണങ്ങൾ ഉണ്ടാവും. ചിലപ്പോ എന്താണ്, നമുക്ക് ഒന്നുകൂടി ഈ ഉത്തരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ നമുക്ക് വായിച്ച ഓർമ്മയില്ല, അല്ലെങ്കിൽ നമുക്ക് ഖുർആൻ എവിടെയും കണ്ടതായിട്ട് നമുക്ക് പരിചയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ എന്താണ്, നമുക്ക് ഒന്നുകൂടി എന്താ ഇങ്ങനെ ഗസ് വർക്ക് നടത്താം എന്നാണ് തോന്നുന്നത്. ഓക്കെ, നോക്കാം അടുത്തൊരു ചോദ്യം. ഹൃദയത്തിൽ ഒരു അണു അളവ് ഡാഷ് അത് ഫില്ല് ചെയ്യാനാണ് ഉള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്? യെസ്, അഹംഭാവം എന്നാണ്. യെസ്, അതായത് നമുക്ക് ഇതിലുള്ള ഒരു കാര്യം എന്താ, അഹംഭാവം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദീകരണം തന്നിട്ടുണ്ട്. അഹംഭാവം എന്നുള്ളതിന്റെ ഭാഗത്തെ കുറിച്ച് വിശദീകരണം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഓർക്കാം എന്താണ് നമുക്ക് ഉള്ളതില്, ഇതില് നാല് ഓപ്ഷനിലുള്ളതില് അഹംഭാവം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വിശദീകരണം തന്നൊരു ഓർമ്മയുണ്ട്. എന്നാലും ഇത് അറിയില്ലെങ്കിൽ കേട്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം അറിയില്ല എന്നുള്ളതെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ഓർക്കാവുന്നതാണ്. അപ്പൊ അതില് എന്താ പറയാ, ഇബ്നു മസ്ഊദ് നിവേദനം. ഓക്കെ, അറിവില്ലായ്മ ധിക്കാരം ക്ഷമ എന്നുള്ളതെന്നും നമുക്ക് എവിടെയും അതിനെ കുറിച്ച് വിശദീകരണം തന്നതായി ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അഹംഭാവം നമുക്ക് അറിയില്ല, നമുക്ക് ഇത് പഠിച്ച ഒരു ഓർമ്മ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും എന്ത് ചെയ്യാം, ഉത്തരം കണ്ടെത്താവുന്നതാണ്. ഇതേപോലെ സിമിലർ ആയിട്ട് വേറെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇതിനി എന്തായാലും അഹംഭാവം എന്നുള്ളത് മാറരുത്, തെറ്റരുത്. ഇനി നോക്കൂ, ഇനി ഇത് ചില കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, വെറുതെ ഇങ്ങനെ നോട്ട് ചെയ്ത് പിക്ക് ചെയ്തെടുത്തതാണ്. ഇതില് ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിലൊന്നാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, എന്താണ് മഖാലീദു സമാവാതി വൽ അർളി. അതും ചോദിക്കാവുന്നതാണ്. അതിലെന്താണ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഗജനാവുകൾ അല്ലെങ്കിൽ താക്കോലുകൾ, ഈ രണ്ട് അർത്ഥത്തിൽ എന്ത് ചെയ്യും അത് വരാം. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഗജനാക്കൾ അല്ലെങ്കിൽ അഥവാ താക്കോലുകൾ, ഈ രണ്ട് വാക്കും അവിടെ പറയാം എന്നുള്ളതാണ്. അപ്പൊ ഈ അത് എന്ത് ചെയ്യാം, ചോദ്യം വരാം, മഖാലീദു സമാവാതി വലാർളി. ഇനി അതേപോലെ തന്നെ ഒന്നാണ് വമാ ഖദറുല്ലാഹി ഹഖ് ഖദരി. വമാ ഖദറുല്ലാഹി ഹഖ് ഖദരി എന്നാല് അള്ളാഹുവിന് അവന്റെ യഥാർത്ഥ നിലപാട് അല്ലെങ്കിൽ ആ മഹത്വം അവർ കൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അത് ഒരു നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളിൽ കണ്ടതാണ്. അപ്പോ അതിനും ഒരു പ്രാധാന്യം കൊടുക്കുക. അത് ചിലപ്പോ എന്ത് ചെയ്യും, ചോദ്യത്തിൽ വരാം, ചോദ്യമായിട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ആയിട്ട് ഇതിന് ഈ വാക്യം കൊടുത്തിട്ട് പല അർത്ഥങ്ങൾ കൊടുക്കാം. ആ പല അർത്ഥത്തിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന രീതിയിലോ അല്ലാതെയോ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. പിന്നെ ഒന്നുള്ളത്, അവിടെ രണ്ട് വാക്കുകളുടെ അല്ല വേർഡ്സിന്റെ അർത്ഥം ഒന്ന് തഫ്വീള് ചെയ്യുക എന്ന് പറഞ്ഞാല് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇതെന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത്. ഇപ്പൊ ഏത് ഭാഗമാന്ന് ചോദിച്ചാല് ആകാശം വലത് കയ്യിൽ ചുരുട്ടി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഖുർആനില്. അപ്പൊ ഈ ആ ഭാഗത്തിന്റെ അതിനെന്താണ് റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ അതിനെ വിശദീകരണം കൊടുത്തു. ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് എന്താ പറയാ, ഒന്ന് അത് തഫ്വീള് ചെയ്യാം, അത് അള്ളാഹുവിലേക്ക് വിട്ടുവിടുക. അതിന് അള്ളാഹ് എന്താണോ ഉദ്ദേശിച്ചത് അള്ളാഹു ആലം എന്ന് 67-ാമത്തെ ആയത്ത് കേട്ടോ അതിൽ പറയുന്നുണ്ട്. അത് ആകാശങ്ങൾ അവന്റെ വലത് കയ്യിൽ ചുരുട്ടി പിടിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിന് ഇതിന്റെ പണ്ഡിതന്മാർക്ക് ഇതിന് എന്താണ് വിശദീകരണം എന്ന് അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യും, രണ്ട് രീതിയിൽ ചെയ്തു, അത് തഫ്വീള് ചെയ്യുമെന്ന് അള്ളാഹുലേക്ക് വിടും എന്താന്ന് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാ അതിനൊരു പ്രത്യേക തഅ്‌വീല് ചെയ്യുക. തഅ്‌വീല് എന്ന് പറഞ്ഞാല് അതിനൊരു പ്രത്യേക വ്യാഖ്യാനം കൊടുക്കുക, നൽകുക എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ടും ഈ വാക്കുകൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചാൽ ഈ വാക്കുകൾ എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് തഫ്സീറിൽ രേഖപ്പെടുത്തി എന്നുള്ളതുണ്ട്. ഇനി നോക്കാം, നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാൻ രണ്ട് ചോദ്യങ്ങൾ. ഇതില് ഈ ഒരു വാക്ക് സോക്ക് എന്ന് പറയുന്ന വാക്ക് അത് ഏത് ആയത്താന്ന് ചോദിച്ചാല് എന്തായാലും ഈ വാക്കിന്റെ അർത്ഥം
ഈ വാക്കിന്റെ അർത്ഥം നോക്കി വെക്കാം. അതായത് ഇടിമിന്നൽ പോലെ പെട്ടെന്ന്, അതാ കാഹളത്തിൽ ഊതുന്നതിനെ കുറിച്ചാണ് ഡിസ്കഷൻ അല്ലെ. അത് അതില് അള്ളാഹു ആ ഒരു വാക്ക് എന്നുള്ളത്, അത് എന്താ ഇടി, അതിന്റെ ഒരു വിശദീകരണം നമുക്ക് തഫ്സീർ തന്നിട്ട്, എന്താണ് ഇടിമിന്നൽ പോലെ പെട്ടെന്ന് വല്ല അപായവും സംഭവിക്കുന്നത് മൂലം സ്തംഭിച്ച് മരണപ്പെടുക അല്ലെങ്കിൽ ബോധക്ഷയം നേടുകയോ ചെയ്യുന്നവരാണ്. ഇതാണ് കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ മനുഷ്യന് സംഭവിക്കുക എന്നുള്ളതാണ് വിശദീകരണം, പണ്ഡിതന്മാർ വിശദീകരണം തന്നത്. അപ്പോ ആ ഒരു വാക്ക് വാക്ക് മനസ്സിലാക്കി വെക്കുക, അതിന്റെ ഒരു വിശദീകരണം അതിൽ തന്നിട്ടുണ്ട്. അങ്ങനെ വിശദീകരണം തന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതില് പിന്നെ ഉള്ളത് ലാ നദരി മിൻഹും, അതായത് ഫത്വാദാർ റളിയല്ലാഹു അൻഹു അവരെ പറ്റി ലാ നദരി മിൻഹും, അവരെന്താണ് ആരാണെന്ന് നമുക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്, ആരെ കുറിച്ചാണ്, അതായത് ആ ഒരു ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോ ഇടിമിന്നൽ പോലെ, അതായത് കാലത്തിൽ ഊതുമ്പോ ചിലരെ ഒഴിവാക്കും, അതായത് അങ്ങനെ മരണപ്പെടുമ്പോ, എല്ലാവരും മരണപ്പെടുമ്പോ ചിലരെ അള്ളാഹു ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ കുറിച്ചാണ് ഈ പറയുന്നത്, അവരെ കുറിച്ചാണ് ലാ നദരി മിൻഹും, അവരെ കുറിച്ച് അവരാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അവരാണെന്ത് അള്ളാഹു ആരെ കുറിച്ചത് പറയുന്നത്, ഒന്ന് ചില ആളുകളെ കുറിച്ച്, ചില ആളുകളെ അള്ളാഹു തആല അന്ന് കാഹളത്തിൽ ഊതുന്ന സമയത്ത് മരണപ്പെടുമ്പോ അവർ ചില ആളുകളെ ഒഴിവാക്കും, അവരാരായിരിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ചില പ്രത്യേക മലക്കുകളാണ് അല്ലെങ്കിൽ സ്വർഗലോകത്തുള്ളവരാണ് എന്ന് മറ്റു ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ച് കാണാം. അപ്പൊ അതെന്ത് ചെയ്യാം, ഒന്ന് നോക്കി വെക്കാം. ഏതായാലും ഇൻഷാല്ലാഹ് ഈ സൂറത്ത്, കഴിഞ്ഞ സൂറത്ത് പോലെ ഒരു ഓർഡറിൽ അല്ലെങ്കിലും നമുക്ക് ഒരുപാട് ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു സൂറത്താണ്. അതിലെന്ത് ചെയ്യാം, നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞവരുണ്ടാവും, എന്തായാലും ഒന്നുകൂടി നോക്കി കൃത്യമായിട്ട് നമ്മള് ഈ ഒരു പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ വേണ്ടി തയ്യാറാവുക. നമ്മള് എന്താ പറയാ, ഇതില് അതിന്റെ അർത്ഥങ്ങളിൽ ചില ഭാഗത്തൊക്കെ വിശദീകരണങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാം ഒന്നുകൂടി സൂക്ഷ്മ തരത്തിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. നമ്മളിങ്ങനെ ആ ഭാഗം ഒന്ന് നോക്കിയില്ലല്ലോ എന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിചാരിക്കരുത്, നമ്മള് നമുക്ക് അവിടെ ഒന്നുകൂടി നോക്കിയാൽ മതിയായിരുന്നു എന്നും വിചാരിക്കരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഒരു വട്ടം കൂടി വായിച്ചു നോക്കി, അല്ലെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ അങ്ങനെ ഒന്നുകൂടി വൃത്തിയായിട്ട് വെക്കുക. ആ ഭാഗങ്ങൾ എന്ത് ചെയ്യാം, ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പോകണം കേട്ടോ. നമ്മളിങ്ങനെ കാണാപ്പാടം പഠിക്കുക എന്നുള്ളതിനപ്പുറത്ത് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകാൻ നമുക്ക് സാധിക്കണം. നാളെയാണ് പരീക്ഷ. പരീക്ഷയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ലഘുവായിട്ട് പറഞ്ഞിരുന്നു, 50 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. OMR ഷീറ്റ് ആണ്, OMR ഷീറ്റ് എന്നാല് തന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒന്ന് കറുപ്പിക്കുക എന്നുള്ളതാണ് OMR ഷീറ്റിന്റെ. സമയം 2 മണിക്കൂറാണ്, 120 മിനിറ്റിൽ 50 ക്വസ്റ്റ്യന്. അപ്പോ 1 മിനിറ്റ് 2 മിനിറ്റ് ഏകദേശം, അതിൽ ചിലപ്പോ അതിന്റെ ആദ്യത്തിലൊക്കെ ചിലപ്പോ സമയം പോകും, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരാനും കുറച്ചായിട്ട് നമുക്ക് ചിലപ്പോൾ സമയം പോകാം. അങ്ങനെയൊന്നും സമയം ഇല്ലെങ്കിൽ 2 മിനിറ്റും 10 സെക്കൻഡും ആ രീതിയിലായിരിക്കും ഒരു ക്വസ്റ്റ്യൻ സമയം ഉണ്ടാവുക. അറിയുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ആദ്യം പെട്ടെന്ന്, അതായത് സിമ്പിൾ എന്ന് പറഞ്ഞ 30% ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യനെ പെട്ടെന്ന് എന്ത് ചെയ്യാം ഉത്തരം എഴുതി, അതിൽ കൂടുതൽ സമയം അതിന് കൊടുക്കരുത്. കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു, ആ നോട്ട് എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യനും കറുപ്പിക്കാതെ, നമ്മൾ ചില ആളുകൾ വളരെ അറിയുന്നത് മാത്രം കറുപ്പിച്ചു പോരുന്ന ആളുകളുണ്ട്, അങ്ങനെയല്ല. എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാം 50 ചോദ്യങ്ങൾക്കും ഉത്തരം കറുപ്പിക്കണം എന്നുള്ളതാണ് അതിലുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ നാളെ പരീക്ഷ എഴുതി വിജയിക്കുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമുക്ക് എന്താ പറയാ, ഇത് ഈ നാളെക്കുള്ള ഈ ഭൗതികമായ പരീക്ഷയ്ക്ക് വേണ്ടി അല്ല എന്നുള്ള കൃത്യമായ നിയത്തോടെ തന്നെ ആയിരിക്കും എല്ലാവരും ഉണ്ടാവുക. അള്ളാഹുവിന്റെ കോടതിയിൽ ഖുർആൻ അവതരിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിന് ഉത്തരമായി ഇത് മാറണം. നമുക്ക് ഖുർആൻ പഠിക്കാൻ നമ്മൾ ഈ റമദാന് സമയം കണ്ടെത്തി എന്നുള്ളതും, അതിലൊരു ആവേശത്തോടെ സ്വഹാബത്തിനെ പോലെ ആവേശത്തോടെ ഖുർആൻ പഠിക്കുന്നതിൽ ആവേശം കാണിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണം. ഇൻഷാല്ലാ ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന അവസ്ഥയിലേക്ക്
മാറാൻ ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തണം, നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.